ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഗ്രിൽഡ് ചിക്കൻ ആണ്. ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു നല്ലൊരു ചിക്കനാണ്. ഫ്രീ റേഞ്ച് ചിക്കനാണ് ഞങ്ങളിവിടെ എടുത്തേക്കുന്നത്. ഇത് ഏകദേശം ഒരു 1.25 kg വരും. അതുകൂടാതെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, പിന്നെ അതുകൂടാതെ ഒരു 1/2 lemon ഞാൻ എടുത്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കിട്ടിയ ഒരു ലെമൺ ഒത്തിരി വലിപ്പമുള്ളതാണ്. ഒരു ഫുൾ സൈസ് ഒരു മീഡിയം സൈസ് ലെമൺ ആണ് വേണ്ടുന്നത്. അതുകൂടാതെ നല്ലൊരു പീസ് ജിഞ്ചറാണ് വേണ്ടുന്നത്. അതുകൂടാതെ നല്ലൊരു വെളുത്തുള്ളി, അത് ഫുൾ ഒരു വെളുത്തുള്ളി വേണം. അതിനുശേഷം കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 2 tablespoons ഉണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതുകൂടാതെ നമ്മുടെ ഒരു ഇന്ത്യൻ ഫ്ലേവർ ഇതിനകത്തുനിന്ന് ഇൻഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാനിവിടെ കുറച്ച് ടൊമാറ്റോയുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ പേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി. അതിടുമ്പോൾ കുറച്ചും കൂടെ ഒരു കളറും കാര്യങ്ങളും കുറച്ചും കൂടെ ഒന്ന് മസാലയ്ക്ക് കുറച്ചും കൂടെ ഒരു കൊഴുപ്പ് കിട്ടും എന്ന് പറയാം, വേണമെങ്കിൽ അങ്ങനെ പറയാം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്, അത് വേണ്ടുന്നവരെടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് വീണ്ടും വരാം. മസാലയൊക്കെ നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്, ഇതേ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും അതുപോലെ നല്ലതുപോലെ ഒന്ന് വരഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ വരഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലയൊന്നും ഉള്ളിലേക്ക് അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല. അപ്പോൾ അത് കാരണത്താൽ മസാലയൊക്കെ ഉള്ളിലേക്ക് നല്ല പിടിക്കാനായിട്ട് നല്ല രീതിയിൽ വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഇതിനെ വൃത്തിയായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളെടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൗളിൽ നമുക്ക് വെച്ച് ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണമല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിനൊരു സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഇതിനകത്ത് തന്നെ വെച്ചങ്ങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിനെ എടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചതിന് ശേഷം ഈ മസാല കുറേശ്ശെ എടുത്ത് ഇതിൻ്റെ എല്ലാ സ്ഥലത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ വേണ്ട മസാലയെല്ലാം നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്ത് ഇങ്ങനെ അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കാം. അവിടെ ഒരു 2 to 3 hours ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ അതെ മസാലയെല്ലാം നല്ല പിടിച്ചു. അപ്പോൾ നമുക്കിതിനെ ഇനി എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മുടെ അവനൊക്കെ സെറ്റാക്കിയ ശേഷം നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ തേച്ച നമ്മുടെ ചിക്കൻ ഇനി ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെക്കുന്നതിന് മുമ്പിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ നമ്മുടെ അവനൊക്കെ ഒരു 300 degrees ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് വെക്കുന്നതിന് തൊട്ട് മുമ്പിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ ഒരു പരിപാടിയാണ്. ഇത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലാണ് സംഭവം. ഈ ഒലിവ് ഓയിൽ ഇതിൻ്റെ മുകളിലൂടെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് നല്ല ഒന്ന് ആദ്യത്തെ ആ ഒരു സമയത്തൊന്ന് മുരിയാനൊക്കെ നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ മസാലയെല്ലാം അങ്ങ് ഒരു കരിഞ്ഞു പോകുന്ന ആ ഒരു ഫീല് വരും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ഒലിവ് ഓയിൽ ഇങ്ങനെ ഒന്ന് എല്ലായിടും അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മസാല അങ്ങ് ഡ്രൈ ആയി പോവാതെ പിന്നെ ആ ഒരു ഓയിലിൻ്റെ ആ ഒരു ഇതിൽ അതിൻ്റെ ആ ഇതൊക്കെ ഒന്ന് ചൂട് ഇത് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിതിനെ എടുത്തിനി നമ്മളുടെ അവനിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നല്ല ചൂടായിരിക്കും. അത് കാരണത്താൽ ഞാൻ പതുക്കെ ഒന്ന് തുറന്നോട്ടെ. നല്ല ചൂടാണ്. ഓക്കെ, ഇതിനെ എടുത്ത് ഇതിലോട്ട് വയ്ക്കാം. ഇപ്പോൾ മാക്സിമം തേയിലിട്ടിട്ടുണ്ട്. തുടക്കം മാക്സിമം തേയിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു 1-1.5 hours ആകും ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 1/4% ഏതാണ്ട് ഒരു 75% കുക്കായിട്ടുണ്ട്.
ഒരു ഡെക്കറേഷൻ പോലെ നമുക്ക് കുറച്ച് ഈ നോൺ വെജ് കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഈ വെജിറ്റബിൾസും കൂടെ നമുക്കൊന്ന് കുക്ക് ആവാൻ വേണ്ടി വെക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ചെറിയൊരു പരിപാടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതിനകത്തോട്ട് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ രീതിയിൽ ഒരു ഉപ്പ് ആവശ്യമുള്ളവര് മതി കേട്ടോ. ഉപ്പെടുത്തിട്ട് ഉപ്പെടുക്കുക. അതിനുശേഷം ദേ കുറച്ച് കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടി ചെറുതായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ മതി. ഇത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സവോളയാണ്, പിന്നെ ഇത് പൊട്ടാറ്റോ, ഇത് ക്യാരറ്റ്, ഇത് ക്യാപ്സിക്കമാണ്, ഗ്രീൻ ആണ് ക്യാപ്സിക്കം, ഇത് ടൊമാറ്റോ. അതിനുശേഷം ഞാൻ ദാണ്ട് ഇവിടെ ഒരു ബാംബുവിൻ്റെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കിനകത്തോട്ട് നമുക്ക് ഇതിനെ ഓരോന്ന് ഇങ്ങനെ കൊരുത്ത് കൊരുത്ത് എടുക്കാം. ഒരു ക്യാപ്സിക്ക ഇടുക. ഇനി അതിനുശേഷം ഒരു അനിയൻ വെക്കുക, പിന്നെ അതിനുശേഷം ഒരു ടൊമാറ്റോ വെക്കുക. പിന്നെ ഒരു പൊട്ടാറ്റോ, വീണ്ടും ഒരു ഇത്, ഇങ്ങനെ ഒരു ഒരു ഇതായിട്ട് ഒരു രണ്ട് സ്റ്റിക്കായിട്ട് ഇങ്ങനെ എടുത്താൽ മാത്രം മതി. ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതൊന്ന് കുക്കായി കഴിഞ്ഞ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കേട്ടോ, ഇത് നമുക്ക് അതിനകത്തോട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇതാണ്ട് ഇതെടുത്തു. ഞാനിത് ഓൾറെഡി ഒന്ന് ഓപ്പൺ ചെയ്തായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ചൂടായിരുന്നു, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ ഡേണ്ട് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ചിക്കൻ അവിടെ ഓൾറെഡി ഒരു 75% കുക്കായി. അതിൻ്റെ സൈഡിലോട്ട് തന്നെ ഇതിനെ നമുക്കിങ്ങനെ വെക്കാം. സൈഡിൽ അങ്ങനെ വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമുക്കിനി ഇത് ഡോറ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം വീണ്ടും അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം താണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട്, കഴിക്കാൻ പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി കേട്ടോ.